മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്ത ശുചീകരണ യജ്ഞം ഏറ്റെടുത്ത് ജനം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശുചീകരണ യജ്ഞം നടന്നു. മുഖ്യമന്ത്രിയുടെ ആഹ്വാനം ഏറ്റെടുത്ത് കണ്ണൂർ ബേഗ് സ്റ്റോറി ജീവനക്കാർ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. ജീവനക്കാർ വിവിധ സ്ഥലങ്ങളിൽ ശുചീകരിച്ചു. തളിപ്പറമ്പ് നഗരസഭയിൽ നടന്ന ശുചീകരണ പ്രവൃത്തി ചെയർമാൻ മുഹമ്മദ് അള്ളാംകുളം ഉദ്ഘാടനം ചെയ്തു. മന്നയിലായിരുന്നു പരിപാടി. കൗൺസിലർ സി മുഹമ്മദ് സിറാജിന്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചു. മഹൽ സെക്രട്ടറി കെ അബ്ദുള്ള, മുനീർ പുന്നക്കാരൻ, എൻ എസ് സിദ്ദിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തില്ലങ്കരി പഞ്ചായത്തിലെ പടിക്കച്ചാൽ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തികൾ സംഘടിപ്പിച്ചു. പടിക്കച്ചാൽ തോടും പരിസരവുമാണ് ശുചീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രശാന്തൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ എൻ അനീഷ അധ്യക്ഷത വഹിച്ചു. റഷീദ് പൂമരം, എൻ മനോജ്, പി പ്രസന്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. കൂത്തുറമ്പ് ആമ്പലാട് ചോന്നത്ത് സൗഹൃദകലാ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണം സംഘടിപ്പിച്ചു. നിർമ്മലഗിരിയിലെ റോഡിനിരുവശമുള്ള കാട് വെട്ടിത്തെളിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ശുചീകരണ പ്രവർത്തികൾ. എ സുനിൽകുമാർ, പി ജനാർദ്ദനൻ, ടി കെ അനീഷ്, കെ വി പ്രഭാകരൻ, പി സനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലോട്ട് വഴി സ്നേഹസ്പർശം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വളവട്ടണം മുതൽ മയിലാടത്തരം വരെയും പാലോട്ട് കുന്നുമ്പം വരെയുള്ള ഭാഗവും ശുചീകരിച്ചു. സാജിദ്, ടി പി ഉസ്മാൻ, വി കെ സി എളിയടത്ത് എന്നിവർ പങ്കെടുത്തു. യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി മഴയെത്തും മുമ്പ് നാട് വൃത്തിയാക്കം ക്യാമ്പയിനോടനുബന്ധിച്ച് പ്രത്യേക ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. പുന്നാട് പൂപ്പാറയിലെ ചപ്പുചവറുകളും ചെളിയും നിറഞ്ഞ കുളമാണ് പ്രവർത്തകർ ശുചീകരിച്ചത്. മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, വൈറ്റ് കാർഡ് നേതാക്കൾ നേതൃത്വം നൽകി. കെ കെ യൂസഫ് ഹാജി, സമീർ പുന്നാട്, കെ വി മുനീർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.